Hi dears, welcome back to our class. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂന്നാം ക്ലാസ്സിലെ മാത്സ് ആണ്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാം ട്ടോ. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റീസിലോട്ട് പോകാം. അപ്പോൾ ആദ്യത്തെ ആക്ടിവിറ്റി ലോക്ക് ആൻഡ് കീസ് എന്നുള്ള ആക്ടിവിറ്റിയാണ്. It was found that locks and their keys are interchanged. അതായത് ഈ ലോക്കുകളും അതിൻ്റെ കീകളും ഇൻ്റർചേഞ്ച് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അത് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക, എന്നിട്ടത് മാച്ച് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം 699 മൈനസ് 398 ചെയ്ത് നോക്കാം. അത് തന്നിട്ടുണ്ട് അല്ലേ, 301 എന്ന് തന്നിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത് നമുക്ക് 526 മൈനസ് 149 ചെയ്യാം. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം തന്നെ ആ 6 വെട്ടിയിട്ട് 16 ആക്കാം, അതുപോലെ തന്നെ 2 വെട്ടിയിട്ട് 11 ആക്കാം, 5 വെട്ടിയിട്ട് 4 ആക്കാം. ഓക്കെ, അപ്പം ഇനി നമുക്ക് മൈനസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 16 മൈനസ് 9 എന്ന് പറഞ്ഞാൽ 7 ആണ് അല്ലേ. 7, 8, 9, 10, 11, 12, 13, 14, 15, 16. അപ്പോൾ ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 377 കിട്ടും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇത് മാച്ച് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ മാച്ച് ചെയ്യാം. അതിനു ശേഷം അടുത്തത് നമുക്ക് 765 മൈനസ് 499 ആണ്. 5 വെട്ടിയിട്ട് നമുക്ക് 15 ആക്കാം, 6 വെട്ടിയിട്ട് 16 ആണ് ആവേണ്ടത്, പക്ഷേ നമ്മൾ ഒന്ന് അപ്പുറത്തോട്ട് കൊടുത്ത കാരണം 15 ആക്കി, 7 വെട്ടിയിട്ട് 6 ആക്കാം. ഇനി നമ്മളത് മൈനസ് ചെയ്യാം. 15, 14, 13, 12, 11, 10, 9, 8, 7, 6 6 കിട്ടി. അപ്പോൾ 266 ആണ് ആൻസർ. എവിടെ 266? ഹിയർ അല്ലേ, ഇവിടെയാണ് 266. അപ്പോൾ ഇത് മാച്ച് ചെയ്തു. അതിനുശേഷം ഇനി നമ്മൾ 702 മൈനസ് 208. അപ്പം നമ്മൾ 2 വെട്ടിയിട്ട് 12 ആക്കുക, 0 വെട്ടിയിട്ട് 10 ആക്കണം, പക്ഷേ 9 ആക്കാൻ പറ്റുള്ളൂ, 7 വെട്ടിയിട്ട് 6 ആക്കാം. അപ്പം എത്ര വന്ന്, 494. എവിടെ ആൻസർ? യെസ്, 494 ആണ് ആൻസർ. അപ്പം നമ്മൾ ഇതിങ്ങോട്ട് മാച്ച് ചെയ്യാം. അടുത്തത് ഏതാണ്, 689 മൈനസ് 496. അപ്പോൾ 9 മൈനസ് 6 ചെയ്യാൻ പറ്റൂല, 3 ആണ്. 8 വെട്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, 18 ആക്കുക, അതുപോലെ തന്നെ 6 വെട്ടിയിട്ട് 5 ആക്കുക. ഓക്കെ, അപ്പോൾ എത്ര ആൻസർ, 193. അപ്പോൾ 193 എവിടെയാ? യെസ്, ഇവിടെ ഉണ്ട്. അപ്പം നമ്മളിത് മാച്ച് ചെയ്യാണ്. അപ്പോൾ ഇതാണ് ആൻസർ. ഓക്കെ, അപ്പൊ ഇതിന്റെ മലയാള മീഡിയം നോക്കാം. താഴുകളും താക്കോലുകളും. സ്കൂൾ അടയ്ക്കാൻ തുടങ്ങിയപ്പോഴാണ് താഴുകളും താക്കോലുകളും പരസ്പരം മാറിയത് ശ്രദ്ധയിൽപ്പെട്ടത്. പക്ഷേ താഴുകളിലും താക്കോലുകളിലും നൽകിയ ക്രിയ ചെയ്താൽ പ്രശ്നം പരിഹരിക്കാം. എങ്ങനെയാ ചെയ്യുക? അപ്പൊ ആദ്യത്തെ തന്നിട്ടുണ്ട് അല്ലേ, 699 നിന്നും 398 കുറച്ചപ്പോൾ 301 കിട്ടിയിട്ടുണ്ട്. ഒന്നാമത്തെ താക്കോൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത താക്കോൽ നമുക്ക് ചെയ്ത് നോക്കിയാലോ, 526 അതിൽ നിന്നും 149 കുറയ്ക്കണം. അപ്പം എങ്ങനെ കുറയ്ക്കും, 6 വെട്ടിയിട്ട് നമ്മൾ 16 ആക്കാം, 2 വെട്ടിയിട്ട് 12 ആക്കേണ്ടത്, പക്ഷെ നമുക്കിവിടെ 11 ആക്കാൻ പറ്റുള്ളൂ, ഒന്ന് അപ്പുറത്തോട്ട് കൊടുത്ത കാരണം 11, 5 വെട്ടിയിട്ട് 4. അപ്പം എത്രയാ, 16 നിന്നും 9 കുറച്ചപ്പോൾ 7 കിട്ടി, 11 നിന്നും 4 കുറച്ചപ്പോൾ 7 കിട്ടി, അതുപോലെ തന്നെ 4 നിന്നും 1 കുറച്ചപ്പോൾ 3 കിട്ടി. അപ്പം 377 ആണ് ഉത്തരം. അപ്പം നമുക്കിത് ഇങ്ങോട്ട് മാച്ച് ചെയ്യാം. ഇനി അടുത്തത് നമുക്ക് നോക്കാം. 765 നിന്നും 499 കുറച്ചു. അപ്പം എങ്ങനെ, 5 വെട്ടിയിട്ട് നമ്മൾ 15 ആക്കുന്നു, 6 വെട്ടിയിട്ട് വീണ്ടും 15 ആക്കുന്നു, 7 വെട്ടിയിട്ട് നമ്മൾ എത്രയാക്കുക, 6 ആക്കും അല്ലേ. അപ്പം 266 ആണ് ഉത്തരം. നമുക്കത് എവിടെയാ നോക്കാം, ഇതാ ഇവിടെ ഉണ്ട്, 266. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, 702 നിന്നും 208 കുറയ്ക്കാൻ നോക്കാം. 2 വെട്ടിയിട്ട് 12 ആക്കാം, 0 വെട്ടിയിട്ട് 10 ആണ് ആക്കേണ്ടത്, പക്ഷെ അപ്പുറത്തോട്ട് ഒന്ന് കൊടുത്ത കാരണം 9 ആക്കി,
ഏഴ് വെട്ടിയിട്ട് ആറാക്കാം. അപ്പം 494 ആണ് ഉത്തരം. അതെവിടെയാ? അതിൻ്റെ ഉത്തരം കിടക്കുന്നത് ഇവിടെയാണ്, 494. അടുത്തത് 689-ൽ നിന്നും 496 കുറച്ച് നോക്കാം. 9-ൽ നിന്നും 6 കുറച്ചപ്പോൾ 3 കിട്ടി. 8-ൽ നിന്നും 9 കുറയ്ക്കാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ 18 ആക്കുന്നുണ്ട് നമ്മൾ. 6 വെട്ടിയിട്ട് 5 ആക്കും. 18-ൽ നിന്നും 9 കുറച്ചപ്പോൾ എത്ര കിട്ടി? 9. 5-ൽ നിന്നും 4 കുറച്ചപ്പോൾ 1 കിട്ടി. അപ്പോൾ 193. അതെവിടെയാ? 193 ഇവിടെ. 193 കിട്ടി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നത്. എല്ലാവരും ഇത് നന്നായിട്ട് ചെയ്ത് നോക്കുക, എന്നിട്ട് ഉത്തരം കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ ഇനി എല്ലാവർക്കും ക്ലാസ്സൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കും. ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.